ചപ്പാത്തി ചുടണമെങ്കിൽ മാവ് കുഴച്ചും പരത്തിയുമൊക്കെ നടുവൊടിക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. ഇപ്പോൾ വിപണിയിലെത്തുന്നത് ഒറ്റ മിനിറ്റിൽ ചുട്ടെടുക്കാവുന്ന ചപ്പാത്തികളാണ്. കൊച്ചി സ്വദേശികളായ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ അനൂപ് ചന്ദ്രനും ടിറ്റു തോമസുമാണ് ഇതിനു പിന്നിൽ. ഇവരുടെ ചപ്പാത്തി പോയിന്റിലെ വിശേഷങ്ങളാണ് ഇനി. ബംഗളൂരുവിലെ പ്രശസ്തമായ കോളേജിൽ നിന്ന് ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് ബിരുദങ്ങൾ നേടിയ അനൂപും ടിറ്റുവും ചപ്പാത്തി നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത് ആകസ്മികമായല്ല. തുടങ്ങുന്നതിന് ഒരു വർഷം മുൻപേ ഇത്തരമൊരു സംരംഭത്തിന് വിപണിയിലുള്ള സാധ്യതയെക്കുറിച്ചും നടപ്പാക്കേണ്ട രീതിയെക്കുറിച്ചുമെല്ലാം നന്നായി ആലോചിച്ചും പഠിച്ചുമാണ് തുടക്കം. ഞങ്ങൾ പഠിത്തം കഴിഞ്ഞിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലും പലപ്പോഴും ഞങ്ങളൊരു ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങുന്നൊരു ആഗ്രഹം ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എന്നാൽ ഏത് ബിസിനസ് തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി ആക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏത് പ്രൊഡക്റ്റ് വേണമെന്ന് വെച്ച് ഏറ്റവും കൂടുതൽ ഡെയിലി കസ്റ്റമേഴ്സിന് എപ്പോഴും ആവശ്യമുള്ളൊരു ഒരു പ്രൊഡക്റ്റായിട്ട് ഞങ്ങൾ ചപ്പാത്തിനെ കണ്ടു. കാര്യം പല എല്ലാ റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിനും അത് ആവശ്യമാണ്. അപ്പോൾ ചപ്പാത്തിയിൽ തന്നെ നമുക്ക് ഹാഫ് കുക്ഡും ഉണ്ട്, കുക്ക്ഡ് ചപ്പാത്തീസും ഉണ്ട്. കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയതും അതേ ക്വാളിറ്റിയും കൊടുക്കാൻ പറ്റുന്നത് ഹാഫ് കുക്കിനാണെന്ന് മനസ്സിലായി. പാക്കറ്റ് ചപ്പാത്തികൾ മാർക്കറ്റിൽ സുലഭമാണ് എന്നതുകൊണ്ട് നിർമ്മാണത്തിൽ വ്യത്യസ്തത എന്നതിനാണ് ആദ്യം മുൻതൂക്കം കൊടുത്തത്. ഇതിന് എഞ്ചിനീയറിംഗ് ബുദ്ധി പ്രയോജനപ്പെടുത്തി. ചപ്പാത്തി യന്ത്രങ്ങൾ തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പൂർണ്ണമായും യന്ത്രനിർമ്മിതമെന്നത് ഒഴിവാക്കി മനുഷ്യ സ്പർശത്തോടെയാണ് ചപ്പാത്തികൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഡൗ ഉണ്ടാക്കും. ഡൗ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ കാണുന്ന മെഷീനിൽ നമ്മൾ ഡൗ ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ബോൾസ് രൂപത്തിൽ വരും. അത് നേരെ അതിനൊരു സ്പെസിഫിക് വെയിറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഹീറ്റർ കം പ്രസ്സും കൂടെ ആണ്. അപ്പോൾ അത് നമ്മൾ ഹീറ്റേഴ്സും പ്രസ്സും കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കൺവെയറിൽ കൂടെ കൂളിംഗ് പ്രോസസ്സ് നടക്കുന്നു. അത് നേരെ ചപ്പാത്തിയായിട്ട് നമുക്ക് ഹാഫ് കുക്ക് ചപ്പാത്തീസായിട്ട് നമുക്ക് കിട്ടും. തുടങ്ങിയിട്ട് ചുരുക്കം കാലയളവേ ആയിട്ടുള്ളൂവെങ്കിലും ഇതിനോടകം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി 3 വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇവർ. 100 സ്ഥിരം ഉപഭോക്താക്കൾ. ഇതിൻ്റെ കൺസ്യൂമേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലെവൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഡയബറ്റിക് പേഷ്യൻസ്, അവരെ സംബന്ധിച്ചുള്ള അവർ ഈ അരി ഭക്ഷണം ഒഴിവാക്കി ചപ്പാത്തി, ഗോതമ്പ് ഭക്ഷണം എന്നുള്ള രീതിയിൽ ചപ്പാത്തിയെ കാണുന്നുണ്ട്. ചെറുപ്പക്കാരിൽ തന്നെ ഈ ടമ്മി കുറയ്ക്കാനായിട്ട് അവർ റൈസ് ഒഴിവാക്കുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ ഉണ്ട്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഏതൊരു വിഭവത്തിനും അതൊരു നീഡുള്ളൊരു കാര്യമായിട്ട് മാറി. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഒരു മാർക്കറ്റ് കണ്ടു. അപ്പോൾ അത്രയും ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ തോന്നി. പിന്നെ ഇതുപോലെ കൊച്ചി പോലെ ഒരു മാർക്കറ്റിൽ എല്ലാവരും തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് എന്തായാലും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിന് എപ്പോഴും ഒരു ആവശ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. വീടുകളിലേക്ക് മാത്രമല്ല, ഹോട്ടലുകളിലും മറ്റു നിരവധി സ്ഥാപനങ്ങളിലും ചപ്പാത്തിക്ക് ആവശ്യക്കാരുണ്ട്. ചൂടപ്പം പോലെയാണ് ചപ്പാത്തി വിൽപ്പന. പ്രിസർവേറ്റീവുകൾ ചേർക്കാത്ത വിശ്വാസ്യതയാണ് വിജയരഹസ്യമെന്ന് ഇരുവരും. പിന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചതും വെറുതെയായില്ല. സ്വന്തമായി രൂപകൽപ്പന ചെയ്ത യന്ത്രങ്ങളിലാണ് യുവ എഞ്ചിനീയർമാരുടെ ചപ്പാത്തി നിർമ്മാണം. ആക്ച്വലി ഞങ്ങൾ ബാംഗ്ലൂരിനാണ് നമ്മുടെ മെഷീൻസൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടത്തേക്ക് വേണ്ടി നമ്മൾ ക്വാളിറ്റി നമ്മൾ നന്നായിട്ട് നോക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ നമ്മുടെ രീതിയിൽ കൂടെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ മൊത്തം നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ അടുത്തൊരു ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 3 സ്റ്റോഴ്സ് ഉണ്ട്. ഇത് കൂടാതെ ഉണിച്ചിറയുണ്ട്, പച്ചാളമുണ്ട്, തൃപ്പൂണിത്തറ. പിന്നെ ബാക്കി 1-2 ഏരിയയും കൂടെ നമ്മൾ ഉടനെ തന്നെ വിത്തിന് മന്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ടിറ്റുവിൻ്റെ അമ്മ സൂസനാണ് ചപ്പാത്തിക്ക് പിന്നിലെ അദൃശ്യ സാന്നിധ്യം. ഒപ്പം ഭാര്യ സുനുവുമുണ്ട്. അനൂപിൻ്റെ ഭാര്യ നീരജയും പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ബിടെക് പഠനകാലത്തെ സൗഹൃദ തണലിലാണ് ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയത്. കടവന്ത്ര സലിംരാജൻ റോഡരികിലെ ചപ്പാത്തി പോയിന്റ് കൊച്ചിക്കാരുടെ ഇഷ്ടകേന്ദ്രമായി. എഞ്ചിനീയർമാരുണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ഇന്ന് കൊച്ചിക്കാരുടെ പ്രാതലും അത്താഴവും.